ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഇത്രയും ദിവസം എണ്ണക്കടിയെ കൂട്ടിയിട്ട് ഇന്നലെ നമ്മൾ കുറച്ച് വെറൈറ്റി ആക്കിയിട്ടുണ്ടായിനി. എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്സ് എല്ലാം കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പം എല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ അവസാനത്തെ നോമ്പാണല്ലേ. അൽഹംദുലില്ലാ, നമുക്ക് ഇപ്രാവശ്യം 30 നോമ്പും പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ നോമ്പിൻ്റെയും വിശേഷങ്ങളൊക്കെ ഷെയർ ആക്കാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, കണ്ടിഷ്ടായിനെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ നമ്മൾ ഇന്നത്തെ സ്നാക്സ് എല്ലാം കുറച്ച് വെറൈറ്റി ആണെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് സ്നാക്സ് കാണിച്ചു തരാം ഞാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിനിടാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ഇതാ ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ്. അതിന് ശേഷം ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി അങ്ങ് ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് വാട്ടിയെടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി പെട്ടെന്ന് വഴഞ്ഞു തരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടുന്നു. അപ്പോൾ എല്ലാം ചേർത്തിട്ട് ഇതാ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഫില്ലിങ് ഉണ്ടാക്കുന്നത് പ്രോൺസ് വെച്ചിട്ടാണ് കേട്ടോ. ചിക്കൻ ആയാലും ബീഫ് ആയാലും എല്ലാം വെച്ചിട്ട് നമുക്ക് ഈ മസാല ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇന്നലെ പ്രോൺസ് കിട്ടിയിട്ടുണ്ടായി, ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഉമ്മ പെട്ടെന്ന് അത് വെച്ചിട്ട് ഫില്ലിങ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഫില്ലിങ് ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മ ആണ് കേട്ടോ. ഞാൻ അറിയേയില്ല ഉമ്മ ഫില്ലിങ് ഉണ്ടാക്കുന്നത്, അനിയൻ വീഡിയോ ചെയ്യുന്നതൊന്നും. ഉമ്മാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഉമ്മ കുക്ക് ചെയ്യുന്നതെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതെല്ലാം സോട്ടായിട്ട് വഴഞ്ഞ് വന്നപ്പം നമ്മൾ പ്രോൺസ് നല്ലോണം ക്ലീൻ ആക്കിയിട്ടില്ല, ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കനേക്കാളും ബീഫിനേക്കാളും ഒക്കെ ഫ്ലേവർ കൂടുതൽ ചെമ്മീനല്ലേ. അപ്പം ചെമ്മീൻ കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവില്. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം ചെമ്മീൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് തന്നെയാണ്. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കനെ നമ്മളെ ഫില്ലിംഗ് എല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടോ. ഇതിപ്പോൾ നമ്മൾ അസുറബാങ്കും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് സ്നാക്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാന്ന് പറയുമ്പോഴത്തേക്കും മഗ്രിബ് ബാങ്കും നോമ്പ് തുറക്കേണ്ട സമയമാവും. അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാക്കുന്നതാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ ഫില്ലിങ്ങിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കഴിക്കാൻ നമ്മളെ ചെമ്മീൻ വറവാക്കലില്ലേ, ചെമ്മീൻ തോരൻ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിംഗ് ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് രണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അതും ആവിയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന രണ്ട് സ്നാക്സാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതാ 10 ൽ ഉണ്ടാക്കുന്ന പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ നല്ലോണം കുഴച്ച് മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പം കൈ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. പ്രസ്സിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീറ്റിൽ കിട്ടും. ഇപ്പം അതിനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയ്യിലൊക്കെ വെച്ചിട്ട് അങ്ങ് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ചും ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് കുറച്ച് നല്ലോണം വെക്കണം കേട്ടോ, അപ്പോഴാന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവല്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ബോളാക്കിയിട്ടെടുക്കുക. ഫില്ലിംഗ് സെൻറ്ററിലാക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടെടുക്കുന്നതാണ്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് എല്ലാം ഇതിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പം കാണാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ പുറത്ത് തേങ്ങയിലായിട്ട് വേറെ ഏതോ സ്നാക്സ് പോലെ ഉണ്ടാവും. നമ്മളെ ബോണ്ടിയല്ലേ, ആ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാം അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ്. പുറത്ത് ഇങ്ങനെ തേങ്ങ വെച്ചിട്ട് കോട്ട് ചെയ്യുമ്പം കാണാനും രസമാണ്, അതുപോലെ തന്നെ കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്കിങ്ങനെ തേങ്ങയിൽ ഉരുട്ടി വെക്കാണ്ട് തന്നെ ആവിയിൽ വെച്ച് വേവിച്ചിട്ട് കഴിക്കാനും നല്ല രസമുണ്ടാവും. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പം ഒരു വെറൈറ്റി. അപ്പോൾ ഇതാ എല്ലാം കൂടി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഉമ്മ വേറെന്തോ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ നിറച്ചും മൈദപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളെ ബാറ്റർ. ഇത് നമ്മൾ പനീർ പട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്ന അതേ ബാറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ പനീർ പട്ടിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ. അതും കൂടി ഇതിൻ്റെ മുമ്പും ഞാൻ കുറച്ച് നോമ്പുതുറ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിലും കുറേ സ്നാക്സ് എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ഉമ്മ ഉണ്ടാക്കുന്ന സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഉമ്മ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ വെച്ചിട്ട് ചെറിയ നേരിയ ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇതാ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് ദോശ വേഗനെ ചുട്ടെടുക്കുന്നതാണ്. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബീഫിൻ്റെ ഫില്ലിംഗ് ഒക്കെ അല്ലേ, അതുകൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഈ ദോശൻ്റെ നാല് സൈഡിൽ നിന്നും ഫോൾഡ് ആക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ എല്ലാം കൂടി അങ്ങ് പെട്ടെന്ന് ചെയ്തെടുത്തിട്ടാണ് ഇല്ലത്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് എഗ്ഗ് ബീറ്റിൽ ഡിപ്പ് ചെയ്തിട്ടൊക്കെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതാ ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്നാക്ക് കാണിച്ചുതരാം. അതേ അരിമാവിൽ വെച്ചിട്ട് തന്നെ, പത്തലിൻ്റെ അതേ മാവിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്നുകൂടി നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൽമാസിൻ്റെയൊക്കെ ഷേപ്പില്ലേ, ഉന്നക്കായി അതിൻ്റെയൊക്കെ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലേക്കാണ് ഇതാക്കിയെടുക്കുന്നത്. അപ്പം ഒരേ മാവും ഒരേ ഫില്ലിംഗ് ഒക്കെ തന്നെയാണെങ്കിലും ഈ രണ്ട് സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും വെവ്വേറെ ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പം മനസ്സിലാവും ചെയ്യില്ല വേറെ വേറെ ഷേപ്പ് ആയതുകൊണ്ട്, കഴിക്കുമ്പം വേറെ തന്നെ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇതിലും അതേ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ ഇതാ ആ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടില്ല ബോൾസെല്ലാം ഇതാ വെച്ച് കൊടുക്കുന്നതാണ്. ഇനി ഇതൊരു 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളെ റൈസ് ബോൾസ് എല്ലാം നല്ലോണം റെഡി ആയിട്ട് വന്നോളും. നമുക്കിപ്പോൾ തീരെ ടൈമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് തന്നെ ഇതാ വേറൊരു വാഴയിലയും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളെ അടുത്ത സ്നാക്ക് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട ടൈം ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെല്ലാം ഫില്ലാക്കിയിട്ട് ഉമ്മാനെ ഏൽപ്പിച്ച് ബാക്കി പണിയെല്ലാം, പിന്നെ ഞാൻ ജ്യൂസ് ആക്കാനും ബാക്കി ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കാൻ പോയിട്ടായില്ലത്. അപ്പോൾ അതെല്ലാം സ്റ്റീമിലൊന്ന് റെഡിയാവുന്ന ടൈമിൽ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് ബോക്സ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നെയ്യാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോക്സ് എല്ലാം വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ ട്യൂഷന് വരുന്ന കുട്ടികൾക്കൊക്കെ നോമ്പ് തുറ വെച്ചപ്പം അവരധികം ആളെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ കൂടിയിട്ടുള്ള നോമ്പ് തുറൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടോക്കണേ. അങ്ങനെ ഇതാ നമ്മളെ ഈ സ്നാക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിട്ടാ. ഇനി ബാക്കിയുള്ളതും കൂടി ടോസ്റ്റ് ചെയ്യുന്ന ടൈമിലും നമ്മളൊന്നുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്നാക്ക് കൂടി പെട്ടെന്ന് എല്ലാം ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ഇതാ ഉമ്മാൻ്റെ ബീഫ് ബോക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല രസമുള്ള കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെമ്മീൻ കൽമാസൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മുളകിൻ്റെ മസാല ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മുളകുപൊടിയും മഞ്ഞൾപൊടിയും കുരുമുളകുപൊടിയും പിന്നെ ഒരു രണ്ട് വലിയ ടീസ്പൂണിന് കോൺഫ്ലോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുന്നതാണ്. കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൽമാസെല്ലാം നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. കൽമാസിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആവിപാത്രത്തിൽ വെച്ചിട്ടുള്ള സ്നാക്സ് എല്ലാം ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇനി എല്ലാം ഇതാ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പം ഇത് ഒപ്പരന്നിട്ട് വേവിക്കാട്ടോ, ഒന്നും പ്രശ്നമൊന്നുമില്ല. അടിയിൽ ഒരു വയല വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ മതി. അതിനുശേഷം ഇതാ നമ്മൾ കൽമാസെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല മുളകിൻ്റെ ബാറ്ററിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. കുറച്ച് ഓയിൽ മതി കേട്ടോ, നല്ലോണം അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട. അങ്ങനെ ഇതാ നമ്മളെ കൽമാസല്ലയുടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറമെല്ലാം. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ആണ് നല്ല രസം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ട് നല്ല രസം ഉണ്ടാകും കഴിക്കുമ്പം. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം കൂടി പെട്ടെന്ന് ചെയ്തെടുത്തിട്ടാണ് ഇല്ലത്. അപ്പം ഓവർ ഡീപ്പ് ഫ്രൈ ചെയ്ത എണ്ണയിൽ മുക്കിപ്പൊരിച്ച ഐറ്റംസൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം പരീക്ഷിക്കാട്ടാ, ഹെൽത്തിയും ആണ് അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ഇതാ നമുക്ക് നോമ്പ് തുറക്കേണ്ട സമയമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇളനീർ ഷെയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഉണ്ടാക്കി വെച്ച സ്നാക്സും ഫ്രൂട്ട്സും ഷെയ്ക്കും എല്ലാം ഇതാ നമ്മൾ ടേബിളിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറയും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. നോമ്പ് പൊറിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ, ആ ടൈമിൽ നല്ല പ്രൈവസിയിൽ ഇരിക്കേണ്ട ടൈമല്ലേ, അതൊന്നും ഷൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മളെ റൈസ് ബോളിനെ കാണിച്ചിട്ടില്ലല്ലോ, ഇതാണ് കേട്ടോ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും റെസിപ്പിയെല്ലാം ട്രൈ ആക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.